നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കനാണ്. അതായത് ഓവനും ഗ്രില്ലും ഇല്ലാതെ എങ്ങനെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുമെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിനെ നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുക്കണം. അത് ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു വലിയ പീസാക്കിയിട്ട് മുറിച്ചിരിക്കണം. അതിനുശേഷം നമ്മളതിന് ലെയറിട്ട് കൊടുക്കണം. കാരണം മസാലയൊക്കെ അതിലോട്ട് ഇറങ്ങി പിടിക്കുന്നു. നല്ലൊരു ആഴത്തിലെങ്കിലും ലെയറിട്ടാലേ അത് നന്നായി പിടിച്ചു പോകുള്ളൂ, മസാലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഓരോന്നിനും നമുക്ക് ഓരോന്നായിട്ട് ലെയറിട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം ലെയറിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മസാലകളൊക്കെ ആഡ് ചെയ്യാം. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്തത് തൈരാണ്. നമ്മൾ കുറച്ച് തൈരത്തിലോട്ട് ആഡ് ചെയ്യാം. ഒരുപാട് വേണ്ട, ഒരു ഏകദേശം കുറച്ചൊരളവിൽ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ എരിവൊന്നും ഇല്ല വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ചേർക്കാം. അപ്പോൾ കളറും കാര്യങ്ങളും കിട്ടും. അതിനുശേഷം നമ്മളിവിടെ പേസ്റ്റ് ആക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതിൽ പച്ചമുളകും ചേർത്തിട്ടാണ് ഈ പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ കുറച്ച് മതിയാവും. നമ്മുടെ എരിവിനും ആ മസാലയുടെ ടേസ്റ്റിനും അനുസരിച്ച് ഏകദേശം കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് അതിലോട്ട് ചേർത്തിടാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ലെയറിലും പിടിക്കുന്ന രീതിയിൽ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കതിൽ ചേർക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ഒരു ഇളക്കാൻ വേണ്ടി ഒരു സൗകര്യത്തിന് വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനുശേഷം നന്നായിട്ടൊന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം നമുക്കത് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു മണിക്കൂറൊക്കെ വെച്ച് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അടുത്തതായി നമ്മൾക്ക് ഇതേപോലത്തെ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണമെന്നില്ല, അത് ഒരു കുറച്ച് പാനിൽ മൊത്തം ആവുന്ന രീതിയിൽ നമുക്ക് പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഈ നമ്മൾ വെച്ചിരിക്കുന്ന മസാല പിടിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളടുത്ത് എല്ലാം വെച്ചതിന് ശേഷം നമ്മളതെല്ലാം ഓരോ മിനിറ്റ് കൂടും തോറും ഓരോ ഭാഗങ്ങളായി നമ്മളത് തിരിച്ചു മറിച്ചിട്ട് ഇട്ട് വയ്ക്കണം. എന്നാലേ നമ്മളത് എല്ലാ ഭാഗത്തായി വേവ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഓരോ മിനിറ്റിനനുസരിച്ച് നമ്മൾ മറിച്ച് മാറ്റിയാൽ മതി. അതിലെ എല്ലാ ഭാഗങ്ങളിലും ഓരോ ലെയർ ഭാഗങ്ങളിലെല്ലാം അത് മുരിഞ്ഞ് കിട്ടുന്നതാണ്. ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ടാൽ മതി ഓരോ മിനിറ്റും. ഇതിപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ച് മറിച്ചിടാം. അതേപോലെ ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് മുറിഞ്ഞു കിട്ടുന്നതാണ്. ഏകദേശം ആയിരുന്നു. ഈ ഓയിലൊക്കെ ഫുൾ ഡ്രൈ ആവുന്നതുവരെ നമുക്ക് വയ്ക്കാം. ഞാനത് അങ്ങനെ ഒരു ഫുൾ ഡ്രൈ ആവാത്ത രീതിയിലാണ് ഞാനവിടെ വയ്ക്കുന്നത്. പക്ഷേ ഫുൾ ഡ്രൈ ആക്കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ഓയിലൊക്കെ ഫുൾ ഡ്രൈ ആണല്ലോ. നമ്മൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടാലേ എല്ലാ ഭാഗങ്ങളിലായിട്ടും വേവ് കൃത്യമായി കിട്ടുകയുള്ളൂ. ഉണ്ടോ, ഏകദേശം നമ്മളിത് ഇതേപോലെ ആയി, ഇതേപോലെ ഉണ്ട്. അതുകൊണ്ട് ഓയിലൊക്കെ വറ്റി പോകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കത് ഏകദേശം നമുക്ക് ഈ ലെവലാകുമ്പോഴേക്കും നമുക്ക് മാറ്റിയെടുക്കാം. എടുത്ത് മാറ്റി വേറെ ഓണിലൊക്കെ മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പീസസ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ, ബാക്കി വയ്ക്കാനുണ്ട്. അത് ഞാൻ വീഡിയോ കഴിഞ്ഞ ശേഷം വയ്ക്കുകയാണ്. കുറച്ച് നമ്മൾ ഈ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ കരിയുടെ കഷ്ണം കരി എടുത്ത് അത് ഇതിലോട്ട് വെച്ച് മൂടി വയ്ക്കാം. ഈ കരി കൂടുതൽ പുക വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചാൽ മതി. സാധാ നമ്മുടെ വിറക് കരി ആണെങ്കിലും അത് നമുക്ക് വയ്ക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ മൂടി വയ്ക്കുക. നമുക്ക് ആ സ്മോക്കടെ ഒരു സ്മെല്ല് ആ ചിക്കനിലോട്ട് വരും. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഗ്രില്ല് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഏകദേശം അവിടെ എല്ലാം ആയിട്ടുണ്ട്.
ആ സ്മോക്കെല്ലാം ആ ചിക്കൻ്റെ പീസിലൊക്കെ ആ ഫ്ലേവർ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഇതേ നമുക്കൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. നമുക്ക് അതിനിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒനിയനും ലെമൺ കുറച്ച് കറിവേപ്പിലയും ഇച്ചിരി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തോളാം. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണത്. ഇപ്പോൾ കാണാൻ അടിപൊളി രുചി കണ്ടോ. നമ്മൾ ഉള്ളിലോട്ട് നന്നായിട്ട് വേവൊക്കെ പിടിച്ചിട്ടുണ്ട്. കൃത്യമാണ് നല്ലൊരു രുചികരമായിട്ടുള്ള തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്.